കോവിഡ് വ്യാപനത്തിന്റെ ആശങ്കയിലായിരുന്ന ചെറുവത്തൂരിന് ആഗസ്റ്റ് 17 ആശ്വാസ ദിനം. 16 ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും 11 ജീവനക്കാരുടെയും കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവായി. കോവിഡ് ബാധ സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ 6 ജീവനക്കാരുമായി പ്രാഥമിക സമ്പർക്കത്തിൽ വന്നതിനെ തുടർന്നാണ് ഭരണസമിതി അംഗങ്ങളുടെയും മറ്റു ജീവനക്കാരുടെയും ശ്രമം പരിശോധനയ്ക്ക് അയച്ചത്. ഏറെ ആശങ്കയോടെയാണ് ഇതിന്റെ ഫലം ആരോഗ്യ പ്രവർത്തകർ കാത്തിരുന്നത്. കാരണം നേരത്തെ പോസിറ്റീവ് സ്ഥിരീകരിച്ച ജീവനക്കാർക്ക് ആർക്കും തന്നെ രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സമ്പർക്കം കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതായി കണക്കാക്കിയിരുന്നു. 73 പേരുടെ ശ്രവ പരിശോധനാ ഫലം വന്നതിൽ 5 പേർക്ക് മാത്രമാണ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. ഇത് സമ്പർക്കത്തിലൂടെയാണ്. നേരത്തെ പോസിറ്റീവ് സ്ഥിരീകരിച്ച ജീവനക്കാരുടെ കുടുംബാംഗങ്ങൾക്കും അയൽവാസികൾക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗം പിടിപെട്ടത്. ഒരു ജീവനക്കാരൻ്റെ വീട്ടിലെ 3 പേരും മറ്റൊരു ജീവനക്കാരൻ്റെ 2 അയൽവാസികളുമാണ് ഈ 5 പേർ. ചെറുവത്തൂർ പഞ്ചായത്തിൽ താമസക്കാരനായ ഒരു പോലീസുകാരനും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഉറവിടം ലഭ്യമല്ല. അങ്ങനെ ആകെ 6 പേർക്കാണ് ആഗസ്റ്റ് 17 പഞ്ചായത്തിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. ഇനി പരിശോധനാ ഫലം ഒന്നും തന്നെ പുറത്തു വരാനില്ല എന്നതും ചെറുവത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ്. ആഗസ്റ്റ് 17 ചെറുവത്തൂർ താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ അമിഞ്ഞിക്കോട്ട് ആൻറ്റിജൻ പരിശോധന നടത്തിയിരുന്നു. 36 പേരാണ് ഇതിൽ പങ്കെടുത്തത്. അതിലൊരാൾക്ക് പോസിറ്റീവ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാൾ വലിയപറമ്പ സ്വദേശിയാണ്. ദിവസങ്ങൾക്ക് മുമ്പാണ് പഞ്ചായത്തിലെ 6 ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ പഞ്ചായത്ത് അടച്ചിടുകയും മറ്റ് ജീവനക്കാരും പഞ്ചായത്ത് അംഗങ്ങളും നിരീക്ഷണത്തിൽ പോവുകയും ചെയ്തിരുന്നു. ഇവരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി വന്ന സാഹചര്യത്തിൽ അടുത്ത ദിവസം തന്നെ ഓഫീസ് അണുവിമുക്തമാക്കി തുറന്ന് പ്രവർത്തിക്കും. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.